ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അക്വപ്രിൻസ് യൂട്യൂബ് ചാനൽ. അക്വപ്രിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ സെയിൽസ് സെക്ഷനാണ്. ഈ ഒരു സെയിൽസ് സെക്ഷൻ്റെ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പല ടാങ്കുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്, പുതിയ കുറേ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്നൊരു അടിപൊളി വീഡിയോയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നമ്മുടെ ഇവിടെ ഈ ഒരു സെയിൽസ് സെക്ഷനിലായിട്ടുള്ള ഫാമിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞാൽ ഇതേപോലത്തെ ഫ്രിഡ്ജ് ബോക്സുകളും. നമ്മൾ അതായത് ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ മുകളിൽ തന്നെ മറ്റൊരു ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണിച്ചു തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്ത രീതി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനേജിൻ്റെ ടാങ്കാണ്. ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നതൊക്കെ നമ്മുടെ പ്ലാറ്റിനം റെഡാണ്. ഈ ഒരു ടാങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു മുക്കാ ഭാഗത്തോളം അല്ലെങ്കിൽ പകുതിയോളം വെള്ളം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ക്രോസ് ചെയ്തിട്ട് മറ്റൊരു ടാങ്കും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടതായത് ഇതേപോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു ബലത്തിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു ടാങ്കുമായിട്ട് നമ്മളൊന്ന് കോർത്തിണക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മുകളിലത്തെ ടാങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ അതാ ഫിഷുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം കുറച്ച് കുറച്ചിട്ടുണ്ട്, കാരണം അഥവാ മറ്റേ ഡാമേജ് എന്തെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി വിഴണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു വശത്തും രണ്ട് ഫ്രിഡ്ജ് ബോക്സുകൾക്ക് മുകളിൽ മറ്റൊരു ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥലപരിമിതികൾ കുറഞ്ഞിട്ട് ഈ ഒരു ഫാമിംഗ് മേഖലയിൽ കൂടുതൽ വെറൈറ്റികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. ഫാമിലെ പുതിയതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു രണ്ട് മാറ്റങ്ങളാട്ടോ. ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സും സെറ്റ് ചെയ്തു. ഇനി ഇതല്ലാതെ നമ്മുടെ ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ പുതിയൊരു ടാങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയുള്ള ഈ ഒരു റെഡ് ടാങ്ക് ഇതൊരു 75 ലിറ്ററിൻ്റെ പാത്രമാണ്. ഇതിൽ അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രൈസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മുടെ സിൽവർ റാഡോൻ്റെ ലൈനേജാണ്, സിൽവർ റാഡോ. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ആമ്പലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിൽവർ റാഡോ നിങ്ങൾക്ക് കാണിച്ച് തരാം. ഏതാണ്ട് ഒരു 100% സ്റ്റേബിലിറ്റി കിട്ടുന്ന ഒരു ലൈനും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് നമ്മളിത് സെയിലിനില്ല, വെറുതെ ഒരു ഷോർട്ട് ടാങ്ക് എന്ന രൂപത്തിൽ കയറി വരുന്ന, നമ്മുടെ ഫാമിലേക്ക് കയറി വരുന്ന അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് നമ്മുടെ സിൽവർ റാഡോ. നമ്മളൊരു ഡാർക്ക് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടാണ് ഇതൊരു ഡാർക്കായിട്ട്, കുറച്ചും കൂടി ലൈറ്റ് പാത്രത്തിലേക്കാണ് ഇടുന്നതെങ്കിൽ ഒന്നും കൂടി ലൈറ്റായിട്ട് ഫിഷിനെ കാണാൻ കിട്ടും. ഇപ്പോൾ സിൽവർ റാഡോൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 75 ലിറ്ററോളമാണ് ആ ഒരു ടാങ്കിൽ വെള്ളം കൊള്ളുക. ഇതിൻ്റെ തന്നെ 1000 ലിറ്ററിൻ്റെ ടാങ്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതാണ്ട് ഇതിനൊരു പ്രൈസ് ലെവൽ വരുന്നത് ഏതാണ്ട് ഒരു 400 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് ലെവൽ വരിക. എടുത്ത് തന്നെ ഇത് നമ്മുടെ ഒരു നാടൻ ഫിഷുകൾ, അതായത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫിഷുകളൊക്കെ കൂടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് വൈൽഡ് റെഡിൻ്റെ ഫ്ലെമിംഗോ റെഡ് റോസ് ആണ് ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ ഇട്ടിട്ടുള്ളത്. കാരണം നമ്മളപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മരം മുറിച്ചത് കാരണമുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പല ഫിഷുകളിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ വന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ പല ടാങ്കുകളിലും വെള്ളം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളുള്ളത് യെല്ലോ മൊസൈക്ക് ആണ്. മൊസൈക്ക് നമ്മുടെ ബ്രീഡിംഗ് പെയറാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടാങ്കിൻ്റെ അടിവശത്ത് കാണണ്ടാവും. നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ വശത്തേക്ക് വരുമ്പോൾ നമ്മളെ ബ്ലൂ കോയി ആണ്. ഏതാണ്ട് ബ്ലൂ കോയിലെ ഒരു ലിമിറ്റഡ് പെയർസ് ഇനി നമുക്ക് സെയിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. ഒക്കെ ബ്രീഡിംഗ് സൈസ് ആയിട്ടുണ്ട് കേട്ടോ, ഒക്കെ ഫസ്റ്റ് ബ്രീഡിങ്ങിന് സൈസ് ആയിട്ടുള്ള, ഒക്കെ എഗ് ലോഡർ ആയിട്ടുള്ള ഫീമെയിൽസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ അടുത്ത ടാങ്ക് നമ്മുടെ ഫ്ലെമിംഗോ റെഡ് റോസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഫ്ലെമിംഗോ റെഡ് റോസ് നമ്മളെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെ ടാങ്കിൻ്റെ സൈഡ് വ്യൂ, അതായത് വെള്ളത്തിലേക്ക് നമ്മുടെ ക്യാമറ ഒക്കെ ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെയിലിനായിട്ടുള്ള ബ്രീഡുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ റെഡ് ഫുൾ റെഡ് ഫ്ലവർ ഡോസലിൻ്റെ ആൽബിനോ വെറൈറ്റി നമ്മൾ ഇവിടേക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിരുന്നു, ഓൾറെഡി നമ്മൾ മാറ്റിയിരുന്നു. അപ്പോൾ അതിൽ പെടാത്തൊരു കുട്ടി ഇതാ ഇപ്പോൾ ഈ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കുട്ടീനെ നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് മാറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പുതിയ വെറൈറ്റി, നമ്മൾ ഇവിടെ ലൈനേജ് കറക്റ്റാക്കി എടുത്ത ബ്രീഡാണ്, ഏതാണ്ടൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് ഗ്രോത്ത് ഈ ഇങ്ങനത്തെ ടാങ്കിൽ ഗ്രോത്ത് ഒന്നും കൂടി കിട്ടുന്നത് ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ടാങ്കിൽ ഒന്നും കൂടി ഗ്രോത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ കുറച്ച് ഫ്രൈസിൻ്റെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൈസ് കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ബേസിനിലൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇതൊക്കെ നമ്മുടെ ഫ്ലവർ ഡോസിൻ്റെ കുട്ടികളാണ്. ഇനി ഇതൊക്കെ സൈസ് ഏതാണ്ട് ഈ ഒരു സൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി തുടങ്ങും കേട്ടോ ഫ്രിഡ്ജ് ബോക്സിലേക്ക്. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടാവും, ശരിക്കും നല്ല രീതിയിൽ തന്നെ ഒരു യെല്ലോ കളറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മഴക്കാലം കൂടി വരികയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിയെടുത്താൽ മാത്രമേ ഈ ഒരു സ്റ്റേജ് നമുക്ക് ഇവയെ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു മൊത്തമായിട്ട് നമ്മൾ ഏതാണ്ട് വാഴണ്ടൽ തന്നെയാണ് ഈ ഒരു ടാങ്കിൻ്റെ അടിവശത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടാങ്ക് ഇനി നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ കളറും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റണം. എന്നാലാണ് ഗ്രോത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇട്ടാൽ ഗ്രോത്തിൻ്റെ അളവ് പിന്നെയും കുറയും. നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടാങ്കുകൾ മാറ്റാനുള്ള പരിമിതി കുറവ് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ ഒരു ടാങ്കിൽ തന്നെ ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടാങ്കിൽ മറ്റ് വലിയൊരു ടാങ്കിലേക്ക് മാറ്റേണ്ട സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേഷൻ തരാം. അതേപോലെ തന്നെ ഇവിടെ അടിഭാഗത്തും ഇതും നമ്മളെ ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസിൻ്റെ കുട്ടികൾ തന്നെയാണ്. ഇത് നമ്മൾ ബൾക്കായിട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇത് നമ്മളെ ജാവാമോസ് ആണ് കേട്ടോ. ജാവാമോസ് ഞാൻ ചിരട്ടയിൽ പിടിപ്പിച്ചാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചില്ലി മോസയ്ക്ക് പുതിയ ലൈനേജിൻ്റെ റിബൽ ലൈനേജിൻ്റെ കുട്ടികളാണ്. ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെയിൽസ് സെക്ഷനിലെ പ്രധാന ആയിട്ട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഈ പ്രധാനമായ മാറ്റങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു ഐഡിയയാണ്. ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ഫ്രിഡ്ജ് ബോക്സ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ മീതെ ക്ലോസ് ആയിട്ട് മറ്റൊരു ഫ്രിഡ്ജ് ബോക്സും കൂടി സെറ്റ് ചെയ്ത് തരാം. ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മളെ പഴയ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. കാരണം ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് ഓർഡറുകൾ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊന്നും തന്നെ കൊറിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഫുൾ റെഡാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് ബ്ലൂ ഇയറിൻ്റെ. അപ്പോൾ ഈ ഒരു ഫുൾ റെഡിൽ ബ്ലൂ ഇയർ ഐറ്റംസിലെ മെയിൽസ് ആണ് കൂടുതലുള്ളത്, ഫീമെയിൽസ് ഇല്ല കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മളെ വൈറ്റ് എക്സിഡോ, വൈറ്റ് എക്സിഡോൻ്റെ ടാങ്കാണ്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നമുക്ക് ടാങ്ക് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. കാരണം ടാങ്കിൻ്റെ പരിമിതി തന്നെയാണ്, ഇടാനുള്ള സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് പോലും നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ ഒക്കെ ഫിഷുകളെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നാലും ഓൾറെഡി ഒരുവിധമൊക്കെ നമ്മൾ ഫിഷുകളൊക്കെ നല്ല രീതിയിൽ തന്നെ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഫിഷുകളുടെയും ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 30-ാം തീയതി വരെയായിരുന്നു നമ്മൾ ആ ഒരു ഓഫർ നൽകിയിരുന്നത്. അപ്പോൾ 30-ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓഫറൊക്കെ ക്ലോസ് ചെയ്യും. നമ്മുടെ വയലറ്റ് കോബ്രേൻ്റെ ടാങ്കാണ്. ഇത് മൊത്തമായിട്ട് ഒരു ടീം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടീമിന് മൊത്തമായിട്ട് കയറ്റി അയക്കാനുള്ളതാണ് ഈ ഒരു ബ്ലൂ ടാങ്ക് മൊത്തം ഉള്ളത് കേട്ടോ. നമ്മുടെ ഈ ഒരു ബ്ലൂ ടാങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെഡ് ടാങ്ക് കണ്ടതിൻ്റെ സെയിം ആണ്. അതായത് ഏതാണ്ട് ഒരു 75 ലിറ്ററോളമാണ് ഇതിൽ വെള്ളം കൊള്ളാം. അപ്പോൾ ഈ ഒരു വയലറ്റ് കോബ്ര മൊത്തമായിട്ട് ഒരു ടീം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ട് അവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഏറെക്കുറെ ഐറ്റംസൊക്കെ ബുക്കിംഗ് കഴിഞ്ഞു. പക്ഷേ എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊറോണ സിറ്റുവേഷൻ വന്നതുകൊണ്ട് കൊറിയറിങ് പ്രോപ്പറായിട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. പ്ലാറ്റിനം റെഡിൻ്റെ നമ്മളെ പുതിയ ലൈനേജിൻ്റെ നമ്മളെ ഇവിടുത്തെ ബ്രൂ സ്റ്റോക്കത്തെ മെയിലിനൊന്ന് കാണിച്ചു തരാം. ഷോർട്ട് ബോഡി ലൈനാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കത്തെ മെയിൽ കേട്ടോ. ഏതാണ്ട് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ടാങ്കൊന്നും മാറ്റിയിട്ടില്ല. കുട്ടികളൊക്കെ ഈ ഒരു സ്റ്റേജ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്, അതായത് നമ്മുടെ വൈറ്റ് എക്സിലൂടെ ഒരു ഫീമെയിൽ ആണ്. ഈ ഫീമെയിൽ ഓൾറെഡി എഗ് ലോഡഡ് ആണ്. ഇതിന്റെ വയറിന്റെ ഭാഗത്ത് കണ്ടില്ലേ നിങ്ങൾ, എഗിന് പുറമെ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു എന്തോ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയുണ്ട് തോന്നുന്നു. അതിന്റെ വയറിന്റെ ഉള്ളിലത്തെ അവയവ ഭാഗങ്ങൾ പുറത്തേക്ക് വന്നതാണെന്ന്. ഇതേപോലെയുള്ള ഫിഷുകൾ നിങ്ങളുടെ ഫാമിംഗ് ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. എന്താണ് ഇതിൽ നിന്ന് ബ്രീഡ് ഇറങ്ങി വരുന്ന കുട്ടികളുടെ റിസൾട്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിയാൻ നമുക്ക് വളരെയധികം താല്പര്യമുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക.